بسم الله الرحمن الرحيم لك الحمد يا ربي يا الله وصلي اللهم وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد حسبنا الله ونعم الوكيل نعم المولى ونعم النصير لا معبود إلا الله لا مقصود إلا الله لا إله إلا الله മഹാത്മാക്കളായ ആധ്യാത്മിക ഗുരുനാഥന്മാരുടെ ചരിത്രങ്ങളും അനുഭവങ്ങളും വിശ്വാസികളായ നമ്മുടെ ഈമാനിക ഭാവത്തെ ഉയർത്താനും വളർത്താനും സഹായകമാണ്. ഉലാഇക്കല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖത്തദ്യ. അള്ളാഹു തആല സന്മാർഗം ചൊരിഞ്ഞ് വളർത്തിയ ആളുകളാണവർ. അവരുടെ സന്മാർഗത്തിലൂടെ നിങ്ങൾ അനുധാവനം ചെയ്യുക. ഇന്ന് നമ്മുടെ കൂടെ കഥാപാത്രമായി വരുന്നത് ഈമാനിക രംഗത്ത് പ്രശോഭിച്ച ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവമാണ്. ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിത്വം കൊട്ടാരം വിട്ട് അള്ളാഹുവിന്റെ പ്രീതിയെ പ്രതീക്ഷിച്ച് ധ്യാന ലോകത്തേക്ക് ആധ്യാത്മിക പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവിനെ പ്രാപിച്ച് സാക്ഷാത്കരിച്ച ഒരു വലിയ ഗുരുവാണ്, മഹാഗുരുവാണ് സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം. ബൽഖ് രാജ്യത്തിന്റെ ഭരണാധികാരം മുഴുവൻ തനിക്കുണ്ടായിട്ടും ഒരു പ്രത്യേക സന്ദർഭമെത്തിയപ്പോൾ എല്ലാം വലിച്ചെറിഞ്ഞ് ത്യജിച്ച് അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തി പ്രാപിച്ച വ്യക്തിയാണ് സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം. തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ തത്വത്തിലും പ്രയോഗത്തിലും പൂർണമായി പ്രയോഗവൽക്കരിച്ചവരാണ് സൂഫി മഹാന്മാർ. തൗഹീദ് എന്ന അള്ളാഹു ഏകനാണ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം നാവുകൊണ്ട് പറയുന്നതിനും അപ്പുറം അള്ളാഹുവിനെ അല്ലാതെ ഒരു ശക്തിയെയും വ്യക്തിയെയും ആശ്രയിക്കാത്ത, ഒരു നിലക്കും അവലംബിക്കാത്ത, അള്ളാഹുവിനെ മാത്രം സമർപ്പിച്ച ജീവിതം, ഇതാണ് തൗഹീദ്. സയ്യിദ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ചരിത്രത്തിലെ വല്ലാത്ത ഒരു അനുഭവമുണ്ട്. അൽ ഹാഫിദ് ഇബ്നു അസാക്കിർ തന്റെ താരിഖ് ദിമിഷ്കിലും, അതുപോലെ അൽ ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായിലും, അതുപോലെ പൂർവ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്ന ഒരു മഹത്തായ ആധ്യാത്മിക പ്രസരണത്തിന്റെ വിജയത്തിന്റെ ഒരു ഉദ്ഘോഷമാണ് ഇന്നത്തെ നമ്മുടെ ചരിത്ര കഥ. അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കാവൂ, ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥ തൗഹീദ്. പക്ഷെ ആ തലത്തിലേക്ക് എത്തണം. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്, സ്വീകാര്യമായ നിവേദനം. നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ഇത് തൗഹീദിന്റെ ഉന്നത തലം പ്രാപിച്ചവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. സൂഫി ഗുരുക്കന്മാർ അത് സാക്ഷാത്കരിച്ചത് കാണാം. ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഒരു അനുഭവം നമ്മയൊക്കെ ഏറെ ചിന്തിപ്പിക്കും, പാഠങ്ങൾ നൽകുന്നതാണ്. നാം പറയുന്ന ഈ അനുഭവത്തിൽ ഹുദൈഫത്തുനിൽ മിറാഷി എന്ന ശിഷ്യനാണ് ചരിത്ര നിവേദനം നടത്തുന്നത്. അദ്ദേഹത്തോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, സയ്യിദ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കൂടുതൽ കാലം സഹവസിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ആധ്യാത്മിക ശിക്ഷണം വരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ താങ്കൾ. ഇബ്നു അദ്ഹമിന്റെ കൂടെ അങ്ങ് ജീവിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച ഒരനുഭവം ഞങ്ങൾക്ക് പകർന്നു തരണമെന്ന് പറഞ്ഞപ്പോഴും ശിഷ്യനായ ഹുദൈഫത്തുനിൽ മിറാഷിയാണ് ഈ കഥ ലോകത്തോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ബാഗ്ദാദിൽ മക്ക റോഡിലൂടെ, ത്വരീഖു മക്കയിലൂടെ ഞങ്ങൾ ധ്യാന നിമഗ്നരായി ഇബാദത്ത് മാർഗത്തിൽ ഏകാന്ത ലോകത്തേക്ക് അള്ളാഹുവിനെ അറിയുകയും പ്രാപിക്കുകയും ചെയ്യുന്ന സഞ്ചാരത്തിലാണ്. ഏകദേശം കൂഫയോടടുത്തെത്തി. വല്ലാതെ വിശക്കുന്നു.
രണ്ടു മൂന്ന് നാളുകൾ ഒരു ഭക്ഷണവും പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല. ഗുരുശ്രേഷ്ഠനായ ഇബ്രാഹിമും ആണെങ്കിൽ ആരുടെ മുമ്പിലും കൈകാട്ടി യാചിക്കാൻ, അള്ളാഹു അല്ലാത്ത ഒരാളെയും സ്തുതിപാഠകനാകാൻ ഇഷ്ടമുള്ളയാളല്ല. ഞങ്ങൾ ഒരു വിജനമായ സ്ഥലത്ത് തെരുവോരത്തുള്ള ഒരു പള്ളിയിലെത്തി. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നോട് ചോദിച്ചു, ഹുദൈഫ, താങ്കളുടെ മുഖത്ത് വല്ലായ്മയുണ്ട്, വിശപ്പിന്റെ, വിഷമത്തിന്റെ, വല്ലതും കിട്ടണമെന്ന് തോന്നുന്നുണ്ടല്ലേ, എന്തു ചെയ്യും നമ്മൾ? ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ വണങ്ങുന്നു, ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈമാനികമായി ഈ ഒരു സത്യം പ്രാപിക്കാനായാൽ അതു മതി എന്ന് മഹാന്മാരുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നു. ഹുദൈഫ പറയുന്നു, ഹാത്തി തിർത്താസൻ വദവ, മഷിയും ഒരു കടലാസും തരിക. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ വെച്ച് എഴുതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൻതൽ മഖ്സൂദു ബികുല്ലി ഹാൽ വഅൻതൽ മുഷാറു ബികുല്ലി മഅന. അല്ലാഹുവേ, ഏതവസ്ഥയിലും ഉദ്ദേശലക്ഷ്യം നീ മാത്രമാണ്, ഏത് നിലവാരത്തിലും ആശ്രയിക്കാനുള്ളത്, ചൂണ്ടിപ്പറയാനുള്ളത് നിന്നെ മാത്രമാണ്. ഇതായിരുന്നു ആദ്യത്തെ വചനം. ഇതെല്ലാം നാവുകൊണ്ട് പ്രസംഗിക്കുന്ന നമുക്ക് ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഉദ്ദേശലക്ഷ്യമില്ല എന്നൊക്കെ പറയുന്ന നമുക്ക് അതിനെ പ്രാപിക്കാൻ കഴിയണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ ഒരു വചനത്തിന്റെ ശേഷം എഴുതുകയാണ് ഒരു മൂന്ന് കവിത. അനഹാമിദുൻ അനദാക്കിറുൻ അനശാക്കിറുൻ അനജായിഉൻ അനളായിഉൻ അനആരി ഹിയസിത്തതുൻ ഹിയസിത്തതുൻ ഫഅനല്ലമീനു ലിനിസ്ഫിഹാ ഫകുനില്ലമീന ലിനിസ്ഫിഹാ യാ ബാരി. നാഥ, പുരാനായ റബ്ബേ, ഞാൻ ഹാമിദാണ്, നിന്റെ സ്തുതിപാഠകനാണ്, നിന്നെ വാഴ്ത്തി പറയലാണ് എന്റെ ജീവിതത്തിന്റെ മുദ്രാവാക്യം. അനദാഖിറുൻ, ഞാൻ ദിക്ർ ജപിക്കുന്നവനാണ്, നിനക്കുള്ള ദിക്റുകളിലാണ് എന്റെ ജീവിതം. അനശാക്കിറുൻ, ഞാൻ നന്ദി പുലർത്തുന്നവനാണ് നിന്നോട്. ഷാക്കിറാണ്, ദാഖിറാണ്, ഹാമിദാണ് ഞാൻ. ഈ മൂന്ന് തലങ്ങൾ അള്ളാഹുവിനോട് അദ്ദേഹം അറിയിച്ചു. ശേഷം പറയുന്നത് അനജായിഉൻ അനളായിഉൻ അനാരി, ഞാൻ വല്ലാതെ വിശക്കുന്ന അവസ്ഥയിലാണ്, ഞാൻ പാഴായവനാണ്, വിഷമിക്കുന്നവനാണ്, വസ്ത്രം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് വേണ്ടതുപോലെ. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് തന്നെയാണ് പറയുന്നത്, ഹിയ സിത്തത്തുൻ ഫഅനല്ലമീനു ലിനിസ്ഫിഹാ. നാഥ, പുരാനായ റബ്ബേ, ഞാൻ അവതരിപ്പിച്ച ഈ കാര്യങ്ങൾ ആറാണ്, അതിൽ പകുതി കാര്യം ഞാനായിട്ട് എനിക്ക് കഴിയും പ്രകാരം വിജയിപ്പിക്കാം. ഫകുനില്ലമീന ലിനിസ്ഫിഹായ ബാരി, പടച്ചവനായ പുരാനായ നാഥ, പകുതി കാര്യങ്ങളിൽ നീ ആയിരിക്കണം ഏറ്റെടുക്കുന്നവൻ. അള്ളാഹുവിനോട് ഈ രൂപത്തിൽ സ്നേഹസംവാദത്തിലൂടെ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞാൽ പകുതി ഞാനായി, പകുതി നീ ആകണം. അള്ളാഹുവേ, സൃഷ്ടികളോട് ഒരു മുട്ടുസൂചി പോലും ചോദിക്കാൻ മനസ്സില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഈമാനിക തൗഹീദിന്റെ തലമാണത്. സെയ്ദി ഇബ്രാഹിം ഇബ്നു അദ്ഹം ഈ എഴുത്ത് അള്ളാഹുവിനാണ് സത്യത്തിൽ. ശേഷം പറയുന്നൊരു വാക്കുണ്ട്, ദുനിയാവ് ലഭിക്കാൻ, ഭക്ഷണവും പാർപ്പിടവും സമ്പത്തുമൊക്കെ ലഭിക്കാൻ ദുനിയാവിന്റെ ആളുകളെ പുകഴ്ത്തി അവരെ തലയിൽ വെച്ച് നടന്നാൽ മതി, പക്ഷെ എനിക്കതിന് കഴിയില്ല നാഥ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, മദഹീലി ഗൈരിക ലഹുബുനാരിൻ ഹുൽതുഹ ഫഅജ്റു ബൈദക മില്ലഹീബിന്നാരി. നാഥ,
നീ അല്ലാത്ത ഒരാളിനെ സ്തുതിച്ചു പറഞ്ഞു അവരോട് കൈകാട്ടി യാചിക്കുക എന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് എടുത്തു ചാടുന്നത് പോലെയാണ്. അതുകൊണ്ട് ഈ വിനീതനായ ദാസനെ അഗ്നികുണ്ടത്തിലേക്ക് ചാടുന്നതിൽ നിന്ന് നീ കാത്തരുളേണമേ അല്ലാ. വിശന്ന് വഴിയിൽ സഹായിക്കാൻ ആളില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അള്ളാഹുവിനാണ് കത്തെഴുതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈമാനികമായി സ്ഫുരിക്കുന്ന കൽബിൽ നിന്നും ഉയരുന്ന പേനത്തുമ്പിലൂടെയാണ് ഈ അക്ഷരങ്ങൾ പ്രകാശജ്വാലയായി കടലാസിലേക്ക് പകർത്തിയത്. ഹുദൈഫയോട് പറഞ്ഞു, ഹുദൈഫ ഉഖ്റുജ് ബിഹ, ഈ എഴുത്തുമായി നീ പുറത്തേക്ക് അങ്ങോ പോവുക. വലാ തുഅല്ലിഖ് ഖൽബക ബിഗൈരില്ലാഹി തആല, അല്ലാഹു തആലയിലല്ലാതെ നിന്റെ കൽബ് ആശ്രയിക്കരുത്. അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ട് നീ പുറത്തേക്ക് പോവുക. എന്നിട്ട് നീ ആദ്യം കാണുന്ന ആൾക്ക് ആരായാലും എന്റെ ഈ എഴുത്ത് കൈമാറുക. ശിഷ്യനായ ഹുദൈഫയ്ക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഈമാനിക അവസ്ഥയെക്കുറിച്ചും അള്ളാഹുവുമായുള്ള സാമീപ്യത്തെക്കുറിച്ചുമൊക്കെ അറിയാം. പറഞ്ഞതുപോലെ എഴുത്തുമായി പുറത്തേക്ക് പോവുകയാണ്. വിജനമായ ആ തെരുവിൽ കുറച്ച് കാത്തിരുന്നപ്പോൾ കോവർ കഴുതപ്പുറത്തേറി ഒരു നല്ല വ്യക്തിത്വം കടന്നു വരുന്നുണ്ട്. ഉന്നതമായ അവസ്ഥയിൽ വസ്ത്രധാരണം ചെയ്ത ആ യൗവന പ്രഭാവമുള്ള ആജാനുബാഹുവായ ഒരു മനുഷ്യൻ. അദ്ദേഹം വാഹനം നിർത്തിയപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തന്റെ ഗുരുനാഥനെ ഏൽപ്പിച്ച ഈ പേപ്പർ ഗുരുനാഥന്റെ ഉപദേശപ്രകാരം കൈമാറി അദ്ദേഹത്തിന് കൊടുത്തു. മനസ്സു കൊടുത്തു വായിക്കുന്നു അദ്ദേഹം, അപരിചിതനായ ആ മനുഷ്യൻ. അന ഹാമിദുൻ അന ദാകിറുൻ അന ശാകിറുൻ അന ലായിഉൻ അന ജായിഉൻ അന അരീ ഹിയ സിത്തത്തുൻ ഫഅന ളമീനു ലിനിസ്ഫിഹ ഫകുനി ളമീന ലിനിസ്ഫിഹ യാ ബാരി മദ്ഹി ലിഗൈരിക ലഹബു നാരിൻ ഖുൽതുഹ فأجر عبيدك من لهيب النار. بسم الله الرحمن الرحيم. ഈ ഫലകം വായിച്ച പാടെ ആ മനുഷ്യന്റെ മനസ്സിൽ പരിവർത്തനത്തിന്റെ ചക്രവാളം വിരിയുകയാണ്. അതെ, എഴുതുന്ന അക്ഷരങ്ങളിലല്ല കാര്യം, ഏത് മനസ്സിൽ നിന്നാണോ ഇത് വിരിഞ്ഞത്, ഹിദായത്തിന്റെ ഈമാനിന്റെ കൈമാറ്റങ്ങൾക്കൊക്കെ ശക്തമായ ആധ്യാത്മിക പ്രഭാവമുള്ളവർക്ക് ഒരക്ഷരം മതി, ഒരു നോട്ടം മതി. ഇത് വായിച്ച ഉടനെ തന്നെ ആ അപരിചിതനായ മനുഷ്യൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കീ എടുക്കുകയാണ്. ഇത് ഹുദൈഫയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ ഈ എഴുത്ത് തന്നെ ആൾക്ക് കൊടുക്കണം. അദ്ദേഹം എവിടെയാണ് ഉള്ളത്? ഹുദൈഫ പറഞ്ഞു, തൊട്ടപ്പുറത്തുള്ള വഴിയോരത്തെ ആ പള്ളിയിൽ വിശ്രമിക്കുന്നുണ്ട് ഈ കുറിപ്പ് എഴുതിയ മഹാനുഭാവൻ. അതും പറഞ്ഞ് 600 ദിർഹം നാണയങ്ങളുണ്ടിതിൽ. ഈ കിഴി ലഭിച്ച ഉടനെ തന്നെ ഹുദൈഫക്ക് ആശ്വാസമായി. കോവർ കഴുതപ്പുറത്ത് യാത്രയായി വന്ന അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു. ഹുദൈഫ പറയുന്നു, തൊട്ടടുത്ത് കണ്ട ഒരാളോട് ഞാൻ ചോദിച്ചു അദ്ദേഹം ആരാണ്. നാട്ടുകാരൻ പറഞ്ഞു, ഹുവ റജുലുൻ നസ്രാനിയുൻ മിൻ കിബാരിന്നാസ്, ഈ രാജ്യത്തെ പ്രമുഖനായ ധനികനാണ്, ക്രൈസ്തവനായ ഒരു സഹോദരനാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. 600 ദിർഹമുമായി സന്തോഷത്തോടെ ഞാൻ പള്ളിയിലേക്ക് ചെന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിലേക്ക് ഞാനത് കാണിക്കെ വെച്ചു. ഉണ്ടായ സംഭവം പറഞ്ഞു. ഉടനെ തന്നെ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുന്നു, ഇത് നമുക്ക് സമ്മാനിച്ചത് അള്ളാഹുവിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത് തുടരുത്. അടുത്ത നിമിഷത്തിൽ തന്നെ അദ്ദേഹം നമ്മെ തേടി എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുക. അതേ, പറഞ്ഞതുപോലെ സംഭവിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴും വസ്ത്രമെല്ലാം മാറ്റി, വേഷമെല്ലാം മറ്റൊരു രീതിയിലേക്ക് വെച്ച് ആ കോവർ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത ആ മനുഷ്യൻ 600 ദിർഹം ഒരു 3 വരി കവിത വായിച്ചതിന്റെ പേരിൽ എടുത്തുകൊടുക്കാനുണ്ടായ പരിവർത്തനം. അദ്ദേഹം ഗുരുശ്രേഷ്ഠനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കാണേണ്ട താമസം,
കാൽക്കൽ വീണ് ആദരപൂർവം കരയുകയാണ്. എനിക്ക് അങ്ങ് വെളിച്ചം തരണം, എനിക്ക് അങ്ങ് സഹായം തരണം. മുഖത്തേക്ക് നോക്കി, അതെ, സത്യവിശ്വാസത്തിന്റെ കൈമാറ്റ പ്രബോധനത്തിന് വലിയ പ്രസംഗമൊന്നും വേണ്ട, വലിയ പ്രഭാഷണമൊന്നും ആവശ്യമില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കൽബിൽ നിന്ന് വിരിഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൻതൽ മഖ്സൂദു ബികുല്ലി ഹാൽ, ഈ ഈമാനിക തലത്തെ പ്രകാശിപ്പിക്കുന്ന ആ വചനത്തിൽ നിന്നും ഉയർന്ന ഒളിവുണ്ടല്ല, നൂറാനിയത്ത്. അതാ മനുഷ്യന്റെ കൽബകം നിറഞ്ഞുപോയി. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ ക്രൈസ്തവ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചു. തന്റെ ഈ ഇടപെടലുകൾ കൊണ്ട് നിമിത്തമായി ഒരാൾ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്നല്ലോ. അല്ലാഹ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അൽഹംദുലില്ലാഹി അല്ലദി ഹദാക ലിൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആശ്ലേഷിച്ചു. ഈ കഥ നമുക്ക് നൽകുന്ന സമ്മാനം അൽഹാഫിഉ ഇബ്നു കസീർ തന്റെ അൽബിദായത്തു വന്നിഹായയിൽ ഉദ്ധരിച്ചതാണ്. ഹാഫിഉ ഇബ്നു അസാക്കിർ താരീഖു ബഗ്ദാദിലും താരീഖ് ദിമിഷ്കിലും ഉദ്ധരിച്ചതാണ്. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? സയ്യിദ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഈ സമർപ്പണത്തിന്റെ, തൗഹീദിന്റെ, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന ഈ ഭാവമാണ് ശരിക്കും ഒരു സൂഫിയുടെ ഈമാനിക തലം. അതിലേക്ക് ഉയർന്ന ഒരാൾ, ആ വിഭാഗത്തോടാണ് തിരുനബി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, നീ വസ്ത്രം വേണമെങ്കിൽ അള്ളാഹുവിനോട് ഉടുപ്പ് ചോദിക്കുക, നീ വിശന്നവനാണെങ്കിൽ ഭക്ഷണം അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. ഈ ഈമാനിക തലത്തിലേക്ക് എത്തിയവർക്ക് പ്രയോഗിക്കുവാനുള്ള രീതിയാണത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ മഖാമിനെ സാക്ഷാത്കരിച്ച വ്യക്തിയാണ്. അദ്ദേഹം അത് പ്രയോഗിച്ചു, അതിന്റെ ഫലം അനുഭവിച്ചു. ഇത് നാം പറയുകയും അയവിറക്കുകയും ചെയ്യുമ്പോൾ നാം അറിയണം, നമ്മളൊക്കെ ലാ മഅബൂദ ഇല്ലല്ലാഹു ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് പറയുന്ന ഒരു തലത്തിലാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എന്തിനും ഏതിനും അള്ളാഹു നമുക്ക് മതി എന്ന് ഖുർആനിൽ പറഞ്ഞ ആ പ്രയോഗം, ആ പ്രഖ്യാപനം നമ്മുടെ കൽബകം അറിഞ്ഞുകൊണ്ട് പറയുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഏത് നിമിഷത്തിലും നമ്മെ സഹായിക്കാൻ, നമ്മെ സംരക്ഷിക്കാൻ അള്ളാഹു ഒരുവൻ തയ്യാറാണ്. അതിനുള്ള മാർഗങ്ങളും വഴികളും അള്ളാഹു തല ഒരുക്കിത്തരും. അള്ളാഹുവിനെ മാത്രം കൽബുകൊണ്ട് ആശ്രയിക്കുന്ന ഈമാനിക അവസ്ഥയിലെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ തൗഹീദിന്റെ ഉന്നതമായ വിധാനമാണത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിനക്ക് വസ്ത്രം വേണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. അതാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ മാത്രം അവലംബിക്കുന്ന ഒരവസ്ഥ. ഇദാ സഅൽത ഫസ്അലില്ലാഹ് ഫഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക എന്ന പ്രയോഗമല്ല, അള്ളാഹുവിനെ കൊണ്ട് മാത്രം. ഫസ്തഈൻ ബില്ലാഹ്, അതെ, ആ അള്ളാഹുവിനെ ഉൾക്കൊണ്ട ഒരാൾ, അള്ളാഹുവിൽ നിന്നാണ് എല്ലാം ലഭിക്കുന്നത്, ആരിൽ നിന്ന് എന്ത് സഹായം ലഭിച്ചാലും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഏത് സഹായവും ലഭിക്കുന്നത് എന്ന ഈമാനിക അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോട് എന്ത് എങ്ങനെ ആവശ്യപ്പെടുന്നു എന്നതല്ല, ആശ്രയം മുഴുവൻ അള്ളാഹുവാണ്. തസ്ലീമിന്റെ, തവക്കുലിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തിയ സയ്യിദ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, സ്വാഭാവികമാണ് ബൽഖിലെ കൊട്ടാരം വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ പ്രണയത്തിന്റെ പേരിൽ ധ്യാന നിമഗ്നമായി ആധ്യാത്മിക ലോകത്തേക്ക് കടന്നു കയറിയ അദ്ദേഹം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഹജർത്തുൽ ഖൽഖ തുറൻ ഫീ റിളാക വഅയ്തംതുൽ ഞാൻ സൃഷ്ടി ചരാചരങ്ങളെയും കൊട്ടാരത്തെയും നാടും നാട്ടുകാരെയും നിനക്ക് വേണ്ടി, നിന്റെ പ്രീതിക്ക് വേണ്ടി പരിത്യജിച്ചിരിക്കുന്നു. നാഥ, എന്റെ കുടുംബത്തെയും എല്ലാം ഞാൻ ഉപേക്ഷിച്ചത് ഒരൊറ്റ ലക്ഷ്യത്തിനാണ്, ലിക്കൈ അറാക്ക, നിന്നെ എനിക്ക് കാണുവാനാകണം, എനിക്ക് നേർസാക്ഷിയാകാൻ കഴിയണം.
ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നീ അല്ലാത്ത എല്ലാറ്റിനെയും ഞാൻ പരിത്യജിച്ചത്. അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം മാത്രമേ എനിക്ക് ആധാരമുള്ളൂ റബ്ബേ. വലൗ ഖത്തഅതനീ ഫിൽ ഹുബ്ബി ഇറബ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക. നിന്നോടുള്ള സ്നേഹ ജീവിതത്തിൽ മുന്നേറ്റത്തിൽ പരീക്ഷണങ്ങൾ വന്നു എനിക്ക്, നിന്റെ ഭാഗത്തു നിന്ന് കഷ്ണം കഷ്ണമായി എന്നെ മുറിച്ചാലും നിന്നിലേക്കല്ലാതെ എന്റെ കൽബകം മനസ്സകം പ്രണയിക്കുകയില്ല, മറ്റാരെയും ഞാൻ ആശ്രയിക്കുകയില്ല. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം തരാനും വെള്ളം തരാനും സഹായം ലഭിക്കാനുമെല്ലാം സംവിധാനങ്ങൾ ഏത് സന്ദർഭത്തിലും അല്ലാഹു തആല സംവിധാനിക്കുക തന്നെ ചെയ്യും. ആ ഒരവസ്ഥയിലേക്ക് നമുക്കൊക്കെ നടന്നെടുക്കണം, ഉയരണം. അല്ലാഹു തആല സഹായിക്കട്ടെ. സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വഅർളാനാ ബിഹി അമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.